ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രീമിയം ഡിസ്കൗണ്ട് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. സോ ഇതാണ്, ഇതിൽ നിന്നൊന്നും മനസ്സിലായില്ല മറ്റേ ആ നേരത്തെ ഇട്ടൊരു വീഡിയോ ഉണ്ട്, അത് പോയി ഒന്ന് കാണുക, പിന്നീട് ഒന്നുകൂടെ കാണുക. അത്രയ്ക്ക് ടഫായിട്ടുള്ള കാര്യമൊന്നും ഇല്ല. ഓക്കെ, അപ്പം എന്താണ് പ്രീമിയം ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് കുറച്ച് പനിയായിരുന്നു, കുറച്ച് വീഡിയോ ഇടാഞ്ഞത് പനിയായതുകൊണ്ടാണ് കുറച്ച് നാളത്തേക്ക്. സോ അതുകൊണ്ടാണ് ആർക്കും റിപ്ലൈ ഒന്നും തരാഞ്ഞത്. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും മാക്സിമം ഇന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് അയച്ചാൽ മതി. സോ നമുക്കതിന് റിപ്ലൈ തരാം. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തേക്കുവാണ്. കാരണം ഈ യൂട്യൂബിൽ നിന്ന് പെട്ടെന്ന് സ്കാംസ് കയറി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് കയറുക, ആൾക്കാരെ വേറെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ലിങ്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ഉള്ളത് മാറ്റി ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൊടുത്തേക്കുന്നത്. സോ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം പ്രീമിയം ഡിസ്കൗണ്ട് എന്താണെന്നുള്ളത്, പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഫിബ് എടുക്കുക, ഫിബിൽ ഒരു 50% എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്വിങ്ങിൻ്റെ ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു, നമുക്കറിയാം ഒരു ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടായി. സോ ഇവിടെ നമ്മുടെ ഒരു സ്വിങ്ങാണ്, ഇവിടെ നമ്മുടെ ഒരു സ്വിങ്ങാണ്. ഒരു ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സ്വിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ ആ ഫിബ് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു സ്വിങ് ടു ആ ബ്രേക്ക് നടന്ന സ്വിങ്, ആ ബ്രേക്ക് ഉണ്ടാക്കിയ സ്വിങ്, സോ ആ ബ്രേക്ക് ഉണ്ടാക്കിയ സ്വിങ് ഇതാണ്. സോ ആ ലെഗ് നമ്മളിപ്പോൾ അതിൻ്റെ ആ ഒരു 50% ആ ഒരു ബ്രേക്ക് നടന്ന സ്വിങ്ങിൻ്റെ 50% ആണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ടായിട്ട് എടുക്കുന്നത്. ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു 50% എന്ന് പറഞ്ഞാൽ ഈ ഒരു പകുതി അത് പ്രീമിയം, ഈ താഴെ കാണുന്നത് ഡിസ്കൗണ്ടുമാണ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസും പ്രീമിയം പ്രൈസും. സോ ഈ പ്രീമിയം പ്രൈസിൽ നമ്മൾ കൂടുതലും സെൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഫ്രാക്റ്റലി നമ്മൾ താഴേക്ക് വരുന്നതാണ്. ഓക്കെ, നമുക്കറിയാം ഒരു റിട്രേസ്മെൻ്റ് ഉണ്ടാവണം. സോ ആ ഒരു റിട്രേസ്മെൻ്റാണ് ഈ ഒരു 50% മുകളിലുണ്ടാവുന്നത്. ആ ബ്രേക്ക് ബ്രേക്ക് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മളുടെ എന്താണ് റിട്രേസ്മെൻ്റ് ഉണ്ടാവുന്നത്. സോ ആ റിട്രേസ്മെൻ്റ് ഉണ്ടായി, എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്, ഇടയ്ക്ക് ചുമയൊക്കെ വരുവാണെങ്കിൽ ഡിസ്റ്റർബ് ആയിട്ട് എടുക്കരുത്. ഓക്കെ, അതിന് സോറി ഫോർ ദാറ്റ്. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ് എടുക്കാതെ വീഡിയോ അങ്ങ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മുകളിലെത്തി ഈ ഒരു ബ്രേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു സ്വിങ്ങിൻ്റെ റിട്രേസ്മെൻറ്റ് ഈ 50% താഴെ വരണമെന്നാണ് നമ്മളുടെ ആ ഒരു എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിലുള്ള സമയത്ത് നമ്മൾ മേടിക്കില്ല. കാരണം പ്രീമിയത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പ്രൈസ് മേടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പം വില കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി ഒന്നും മേടിക്കാറില്ലല്ലോ. ഇപ്പം 500,000 ഒരു കാറ് നിങ്ങൾക്ക് എന്താണ് 700,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിക്കില്ല. നമുക്കൊരു 400,000-300,000 ഒക്കെ കിട്ടിയാലേ ആ ഒരു വണ്ടി മേടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സെല്ലിങ്ങിനിടുന്ന സമയത്തൊക്കെ. അപ്പം ഈ ഒരു പ്രൈസിൽ നമ്മൾ സെല്ലിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കൂടുതൽ നോക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കൗണ്ടിലെത്തിക്കഴിയുമ്പം ബയിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, ബയിങ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലെത്തി കഴിയുമ്പോൾ പിന്നെ ബയിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നോക്കുന്നത്. പിന്നീട് ബുള്ളിഷ് ആണെങ്കിൽ മാത്രം, നമ്മൾ ബുള്ളിഷ് ആവണം, ബുള്ളിഷ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്താണ് നെക്സ്റ്റ് ബയിങ് ഓപ്പർച്യൂണിറ്റി നോക്കും. പിന്നീട് വീണ്ടും അടുത്ത സ്വിങ് ഉണ്ടാകുന്നു, പിന്നീട് ആ സ്വിങ് ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണ്. സോ അതിൻ്റെ 50%. ഓക്കെ ഓക്കെ, നമ്മൾ പിന്നീട് അത് റിട്രേസ് ചെയ്ത് 50%, അല്ലെങ്കിൽ അതിന് മുകളിൽ വരാനുള്ള ചാൻസ്, ഇവിടെ നിന്ന് മേളിയിട്ട് പോകാനുള്ള ചാൻസുകളുണ്ട്. അതിൻ്റെ കാരണം നമുക്കറിയാം, നമുക്കറിയാം മൂന്ന് രീതിയിലാണ് താഴേക്ക് പ്രൈസ് വരുന്നത്. ഒന്ന് എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി വരും, ഒന്ന് ഫെയർ വാല്യു ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വരും, പിന്നെ ഒന്ന് ഒബിയിൽ റിട്രേസ് ചെയ്യാൻ വേണ്ടി വരും, ഒബി മെഡിക്കേഷന് വേണ്ടി വരും. സോ ഈ ഒരു ഫിബ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ 50% പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്നത്. പ്രീമിയം ഡിസ്കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് ഇപ്പം തുടക്കം ആയ ഒരാൾ നമുക്ക് ഒരു സ്വിങ് ടു സ്വിങ് നോക്കുമ്പം നോക്കുന്നതാണ് നല്ലത്. പിന്നീട് നമ്മളൊരു എന്താണ്
എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ നമുക്കറിയാം ഇത് പ്രീമിയം ആണെന്നുള്ള കാര്യം. സോ അതാണ് ഈ ഒരു സംഭവത്തിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് 50% ആ ഒരു ഈ ഫിബിൻ്റെ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെറ്റിങ്സ്. ഓക്കെ, 100.5 ഈ ഒരു സെറ്റിങ്സിലായിരിക്കണം 50% നമ്മളുടെ ഇത് സെറ്റിങ്സ് ഫിബിൻ്റെ. ഓക്കെ, ഫിബാണ്, ഫിബ് നമ്മളുടെ സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. ഓരോ റിട്രേസ്മെൻ്റ്, ഓരോ ബ്രേക്കോ സ്ട്രക്ചർ കഴിയുമ്പോഴും ഒരു സ്വിങ് ഫോം ചെയ്യും. ആ സ്വിങ്ങിൻ്റെ ടോപ്പ് ടു ഡൗൺ ആ ഒരു റിട്രേസ്മെൻ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ജസ്റ്റ് പ്രൈസിലേക്ക് വരാം, ഒരു ഹൈ ടൈം ഫ്രെയിമിൽ പോവാം. സോ ഈ ഒരു സ്വിങ് ടു ഈ ഒരു സ്വിങ് ആണ് ഈ ഒരു ബ്രേക്കോ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ബ്രേക്കോ സ്ട്രക്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കോ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതുണ്ടാക്കിയിരിക്കുന്ന അവസാന സ്വിങ് പോയിൻ്റ് ഇതും ഇതുമാണ് അല്ലേ. അപ്പം നമ്മളുടെ ആ ഒരു റിട്രേസ്മെൻറ്റ് വരേണ്ടത് വേറെ സ്പീഡ്, ഓക്കെ, മാഗ്നറ്റ്, ഓക്കെ, ഈ സ്വിങ് ടു ഈ സ്വിങ് ആണ്. അപ്പം ഇത് എന്താണ്, താഴേന്ന് വരുമ്പം നമ്മളുടെ ഇത് പ്രീമിയം, ഇത് ഡിസ്കൗണ്ടാണ്, ഡിസ്കൗണ്ടിൽ വരണം. താഴേന്ന് നോക്കുമ്പം ഇത് പ്രീമിയം, ഇത് ഡിസ്കൗണ്ടുമാണ്. ഓക്കെ, അല്ലെങ്കിൽ നേരെ അല്ലാണ്ട് തിരിച്ച് കാണുമ്പോഴും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രൈസിൽ വരുമ്പോഴാണ് നമ്മൾ സെല്ല് ചെയ്യാൻ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ താഴേന്ന് ഇപ്പോൾ ഒരു വിലക്കുറവ് മേടിച്ച സാധനം കൂടി കിട്ടുമ്പോൾ, പ്രൈസ് കൂടി കിട്ടുമ്പോൾ, നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു 300,000 രൂപയ്ക്ക് മേടിച്ച വണ്ടി, അപ്പോൾ ആ വണ്ടിക്ക് പ്രൈസ് കൂടി കിട്ടുകയാണ് ഒരു 500,000 വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും സെല്ല് ചെയ്യും അല്ലേ. ഞാൻ സെല്ല് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഇവിടെ കാണുന്നത്, ഒരു സെൽ ബയാസിൽ, ഒരു സെല്ല് സമയത്ത് നടക്കുന്ന കാര്യം. അപ്പം നല്ലൊരു പ്രീമിയം പ്രൈസ് ആവുമ്പം അവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്യുന്നു. സോ ഇതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റിയും ഗ്രാബ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ പ്രീമിയം ടു ഡിസ്കൗണ്ടും വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതേ ടു ഇത് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം പ്രൈസ് വന്നില്ല, താഴേക്ക് പോയി, നമുക്ക് ഒരു റിട്രേസ്മെൻറ്റേ വന്നില്ല. സോ നമ്മൾ പിന്നീട് ഈ ഒരു സ്വിങ് എടുക്കുന്നു. അതിന് കാരണങ്ങളുണ്ട്, അത് നമുക്ക് പറയാം, അത് അതിൻ്റെ കാരണം നമുക്ക് പറയാം, അത് വരുന്ന വീഡിയോസിൽ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഇതൊരു സ്വിങ് ആയിട്ട് എടുത്തു, അടുത്ത ബ്രേക്കോ സ്ട്രക്ചേഴ്സ് ഉണ്ടായി, അതിന് ഇതാണ് കാരണം. സോ അത് ലിക്വിഡിറ്റി ആയി, അതാണ് ഇവിടുത്തെ കാരണം. ഓക്കെ, ലിക്വിഡിറ്റി ക്രിയേഷനാണ്. സോ അത് വീണ്ടും പ്രീമിയത്തിൽ വന്നു, താഴേക്ക് ഇറങ്ങി. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ പ്രീമിയം ടു ഡിസ്കൗണ്ട് നോക്കുമ്പോൾ പ്രൈസ് താഴെ വന്നു, ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി, അത് നമ്മൾ പ്രീമിയത്തിൽ വന്നു, അവിടുന്ന് സെല്ല് ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചു, നമ്മൾ ഇവിടുന്ന് ബുള്ളിഷ് ബയാസിലേക്ക് പോവാണ്. സോ അവിടുന്ന് നമ്മൾ പിന്നീട് എന്ത് പറ്റി, പ്രീമിയം ടു ഡിസ്കൗണ്ട് വന്നു. ഇതാണ് പ്രീമിയം ടു ഡിസ്കൗണ്ട്. ഓക്കെ, അവിടുത്തെ പ്രീമിയം ടു ഡിസ്കൗണ്ട് വന്നു, ഡിസ്കൗണ്ട് വന്നു, മേളിലേക്ക് പോയി, ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കി. പിന്നെയും നമ്മൾ വീണ്ടും നമ്മളുടെ അടുത്ത സ്വിങ് ഏതാണ്, ഇവിടാണ് അല്ലെങ്കിൽ ഇതാണ്. ഓക്കെ, അതിനകത്തൊരു കുഴപ്പമില്ല. സോ നമ്മളൊരു വ്യൂവിൽ എടുക്കുക എന്നുള്ളതാണ്. സോ അത് പ്രീമിയം ടു ഡിസ്കൗണ്ട് വന്നു, അത് മേളിലേക്ക് പോയി. പിന്നീട് ഇത് നമ്മളുടെ ഈ ഒരു മാസങ്ങളിലെ പ്രൈസ് ആക്ഷനുകളാണ്. സോ അത് ഇങ്ങനെയാണ്, ഫുള്ള് പ്രീമിയത്തിലായിരുന്നു പ്രൈസ് ഫുള്ള്. അത് പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കി, ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കി, പ്രീമിയം ടു ഡിസ്കൗണ്ട് വന്നു, മേളിലേക്ക് പോയി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പ്രീമിയത്തിൽ വന്നു, കണ്ടോ, 50% ഒരു ജസ്റ്റ് ടച്ചാണ്, എന്നിട്ട് മേളിലേക്ക് പോയി. ഇത് ഈ ഒരു മാസങ്ങളിലെ വിഷയമാണ്, അത് നമ്മളുടെ പഴയ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബ്രേക്കോ സ്ട്രക്ചറിൻ്റെ റിട്രേസ്മെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ സ്വിങ് ടു ഈ സ്വിങ് നോക്കാം, പ്രീമിയം ടു ഡിസ്കൗണ്ട് വന്നു. സോ പ്രൈസ് അങ്ങനെയാണ് പോകുന്നത്, പ്രീമിയം ടു ഡിസ്കൗണ്ടിലാണ് പ്രൈസ് ഫുള്ള് ഫോളോ ചെയ്യുന്നത്. ഇവിടുത്തെ സ്വിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ തന്നു, ബ്രേക്കോ സ്ട്രക്ചർ തന്നു കഴിഞ്ഞ് പ്രൈസ് പിന്നീട് റിട്രേസ് ചെയ്തില്ല, പക്ഷേ ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തു. ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്യുമ്പോൾ പിന്നീടൊരു സ്വിങ് എന്ന് പറയുന്നത് ഇതാണ്. സോ ആ സ്വിങ് ടു സ്വിങ് ആണ് ഇവിടെ നോക്കാം, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, പിന്നെ പ്രൈസ് മേളിലേക്ക് വന്നില്ല, പിന്നെ പ്രൈസ് നമ്മൾ നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് കാണും. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, അപ്പോൾ അതും ക്രിയേറ്റ് ചെയ്ത് ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ, നമ്മളിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതും മിഡിഗേറ്റ് ചെയ്ത് താഴേക്ക് വന്നു. സോ ഇങ്ങനെയാണ് നമ്മളുടെ പ്രൈസ് ഫുള്ള് മൂവ് ചെയ്യുന്നത്. പ്രീമിയം ടു ഡിസ്കൗണ്ടിൽ പ്രൈസ് വരണം, അങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ,
പ്രീമിയം ടു ഡിസ്കൗണ്ട് ഒക്കെ അത് തന്നെയാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. സോ ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുകയുള്ളൂ. ഓക്കെ, നല്ലൊരു മാർക്കറ്റ് കണ്ടീഷനിൽ, നല്ല മാർക്കറ്റ് കണ്ടീഷനിൽ ഇതുപോലൊരു മാർക്കറ്റ് കണ്ടീഷൻ ആവരുത്. സോ ഈ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ് ഇങ്ങനെയെന്നുള്ളത് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ പോയി കണ്ടാൽ മതി. സോ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വന്നത്. ഇത് പറഞ്ഞാലേ എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. സോ ഇത് ഞാൻ നേരത്തെ ഒരു വട്ടം ചെയ്തിട്ടുള്ളതാണ്. സോ അതൊന്ന് പോയി കാണുക വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് കണ്ടാൽ മതി. ഇതിൽ മനസ്സിലായവർക്ക് ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ആനക്കാരിയൊന്നുമില്ല. ഈ സാധനം തന്നെയാണ് നമ്മളുടെ എല്ലാ ടൈം ഫ്രെയിമുകളിലും നടക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ എല്ലാ ഒരു ടൈം ഫ്രെയിമുകളിലും പ്രീമിയം ടു ഡിസ്കൗണ്ട് ഉണ്ട്. പ്രീമിയത്തിൽ വരുന്നു, ഡിസ്കൗണ്ടിൽ പോകുന്നു, പ്രീമിയത്തിൽ വരുന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, പ്രീമിയം ടു ഡിസ്കൗണ്ട്. നമ്മളുടെ ആ ഒരു ടൈം ഫ്രെയിമിൽ കണ്ട പോലെ തന്നെ പ്രീമിയം ടു ഡിസ്കൗണ്ട് വരുന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, മേളിലേക്ക് പോകുന്നു. എല്ലാ ടൈം ഫ്രെയിമിലും ഈ സാധനം അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ബുള്ളിഷ് മൊമെൻ്റ് ആണെങ്കിൽ ഇതാണ് സ്വിങ് ഹൈ. നമ്മൾ ആ ഒരു ഡിസ്കൗണ്ടിൽ നല്ല പോലെ വന്നിട്ട് മേളിലേക്ക് പോയി. ഇത് തന്നെയാണ് നടക്കുന്നത്. എവിടാണ് ഹൈയിൽ റിയാക്റ്റീവ് എടുക്കുന്നതെന്നുള്ളതാണ്, ഇതിനകത്ത് കാര്യം. ഇതിനകത്ത് ഈ ചെറിയ ബ്രേക്കൗട്ട് സ്ട്രക്ചർ വരെ നമുക്ക് അങ്ങനെയാണ്, അത് റിട്രേസ് ചെയ്തേ പോവുള്ളൂ. ഒരു ബ്രേക്കൗട്ട് സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു റിട്രേസ്മെൻ്റ് വേണം. ജസ്റ്റ് ഇപ്പം ഇവിടെ നോക്കാം, ഇതാണ് ഒരു സ്വിങ് ആയി. കറക്റ്റ് 50% വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോവാണ്. സോ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ എവിടെ നോക്കിയാലും ഇതിങ്ങനെ നടക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞ് പിന്നീട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളുടെ ഇനി വരുന്ന വീഡിയോസിലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതൊക്കെ എങ്ങനെ ചെയ്യണം, അതൊക്കെ എങ്ങനെ നോക്കിക്കാണണം, അതൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചിലർക്ക്, ഈ SMC കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക്. ഓക്കെ, അതിനകത്ത് ഇതാണ് മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. എന്താണ് ഈ അതിനകത്ത് ഇതും പറഞ്ഞു തരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് ഫുള്ള് ഹോബി മെഡിക്കേഷനും എന്തൊക്കെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു ബെയറിഷ് കണ്ടീഷനിലാണെങ്കിലും നമുക്ക് ആ ഒരു 50% വരുന്നത് കാണാം. ഇത് ആദ്യത്തേത് വന്ന് മെഡിക്കേറ്റ് ചെയ്തില്ല, സോ നമുക്കത് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. രണ്ടാമത്തേത് ജസ്റ്റ് ആ ഒരു 50% വന്ന് ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തിട്ട് അത് താഴെ പോയി. സോ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞാൽ ഒരു റിട്രേസ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളത്. അതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു FEG മെഡിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു OB മെഡിക്കേറ്റ് ചെയ്യാനോ ആയിരിക്കും. സോ ഈ സാധനങ്ങൾ ഈ ഫിബ് വെച്ച് തന്നെ നോക്കണമെന്നില്ല. സംടൈംസ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ്. സോ ഇതൊരു വലിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി ഇവിടെ. നമ്മളിത് മുമ്പേ ആ വലിയ ടൈം ഫ്രെയിമിൽ നോക്കിയ FEG ആണ്. സോ ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞ് നമ്മൾ പിന്നീട് ലോവർ ടൈം ഫ്രെയിമിലേക്ക് അതിൻ്റെ മെഡിക്കേഷൻ വരണമല്ലോ. അതിൻ്റെ 50% മെഡിക്കേഷനാണിത്. സോ അതിൻ്റെ മെഡിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരുന്നത്, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, അത് മെഡിക്കേറ്റ് ചെയ്ത് വീണ്ടും മെഡിക്കേറ്റ് ചെയ്ത് ഇവിടെ വരുന്നു. പിന്നീട് എന്താണ്, നമ്മളുടെ പ്രൈസ് ബുള്ളിഷാണ്. സോ ആ ഒരു ഈ ഇതൊരു ഇതിൻ്റെ മെഡിക്കേഷനിൽ വന്നിട്ട് അത് പിന്നീട് വീഴ്ച മുറിയിക്കുക, എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് മേളിലേക്ക് പോകുന്നു. ദിസ് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇപ്പം ഈ ഒരു ഇത് നമ്മളുടെ കഴിഞ്ഞ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. അത് പിന്നീട് റിട്രേസ് ചെയ്ത് ആ ഒരു 50% താഴെ വന്നു. സോ അവിടെ വരുന്നത് തന്നെ അങ്ങനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ലോ ടൈം ഫ്രെയിമുകളിൽ നമ്മളുടെ എല്ലാ പ്രീമിയം ഡിസ്കൗണ്ടുകളിലായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ വന്നു മെഡിക്കേറ്റ് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് ഇവിടെ വരുന്നു, ബുള്ളിഷ് മൊമെൻ്റം തരുന്നു, ഈ ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്ത് വീണ്ടും താഴേക്ക് വരുന്നു. ഇത് ഈ ഒരു മാസങ്ങളുടെ പ്രശ്നമാണ്. ഓക്കെ, ഇതെപ്പോഴും സംഭവിക്കില്ല, ഇങ്ങനല്ല സംഭവിക്കുന്നത്. ഇത് അത്രയ്ക്ക് ന്യൂസാണ്, ഇതൊക്കെ ന്യൂസാണ്. സോ ആ ന്യൂസിൻ്റെ ഡ്രോപ്പുകളാണ് ഈ കാണുന്നത്. സോ അങ്ങനത്തെ ലിക്വിഡിറ്റീസിന് വേണ്ടിയിട്ടാണ് ന്യൂസുകൾ മെയിൻലി പ്ലേ ചെയ്യുന്നത്. സോ ആ ന്യൂസ് പ്ലേ ചെയ്തത് തന്നെ ഒരു കാരണമുണ്ട്, അതിനെല്ലാം നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. അതെല്ലാം ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അതെല്ലാത്തിനെ കുറിച്ചും പറഞ്ഞുതരും. ന്യൂസുകൾ എങ്ങനെ വരെ വരാമെന്നുള്ളതിനെ കുറിച്ച് വരെ പറയും. സോ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, ഇതാണ് പ്രീമിയം ടു ഡിസ്കൗണ്ട് എന്താണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്.
sipping on Vex for the next day, son. Never tell a fact that I never stay running. Sipping on Vex, damn, no, I got stacks in the lab, taking pictures.